കാളിമേഘസമപ്രഭം തൃനയനം വേതാളകണ്ഠസ്ഥിതം ഖഡ്ഗം ഖേഡകപാലധാരികശിരഃ കരഗ്രേഷുജ ഭൂതപ്രേതപിശാചമാതൃസഹിതം മുണ്ടസ്രജാലം കൃതം വന്ദേ ദുഷ്ടമസൂരികാതിവിപദം സംഹാരിണീമീശ്വരീം. എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കെടുത്ത ഒരു സന്തോഷകരമായ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അധികാരത്തിലെ കണ്ണകി കോവാലം ദമ്പതികളുടെ കഥ പറയുന്ന തോറ്റമ്പാട്ടോടുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിക്കാറുള്ളത്. ആദ്യ ദിവസം തന്നെ ക്ഷേത്രനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പച്ചപ്പന്തലിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തും. കുന്നത്ത് വീട്ടിലെ അവകാശികളാണ് ഈ തോറ്റമ്പാട്ട് ഇവിടെ അവതരിപ്പിക്കാറുള്ളത്. അവർ 41 ദിവസം വ്രതമെടുത്താണ് ഈ തോറ്റം രൂപേണ ഈ പാട്ട് ഈ അമ്പലനടയിൽ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. കണ്ണകി കുവാലം ദമ്പതികൾ മധുരാപുരിയിൽ എത്തുകയും ദാരിദ്ര്യം കാരണം ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുക്കൽ ചിലമ്പ് വിൽക്കാനും ശ്രമിക്കുന്നു. മോഷണക്കുറ്റം ചുമത്തി പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലെത്തിക്കുന്നു. രാജാവ് കോവാലിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഇതറിഞ്ഞ കണ്ണകി സംഹാരരുദ്രയായി മധുരാനഗരം കത്തിച്ചാമ്പലാക്കുന്നു. ഇതിൻ്റെ 9 ദിവസം പാടിത്തീരുന്നതോടെ പൊങ്കാല ആരംഭിക്കുന്നു. കണ്ണകി ദേവി തിരികെ എത്തുന്ന സ്ഥലത്തിലാണ് സ്ത്രീകൾ പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് അറിയപ്പെടുന്നു. തിന്മയ്ക്കുമേൽ നന്മ പ്രകാശിച്ച നല്ലൊരു ദിവസമായി സ്ത്രീകൾ ഈ ദിവസം പൊങ്കാലക്കലങ്ങളിൽ അർപ്പിക്കുന്നു. അമ്മയുടെ ഇഷ്ട വിഭവങ്ങളായ വെള്ളച്ചോറും ശർക്കര പായസവും മണ്ടപ്പുറ്റും തെരളിയും ഒക്കെ ഇതിനോടൊപ്പം നേദിക്കാറുണ്ട്. ഈ സമയത്ത് അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന മന്ത്രം അന്തരീക്ഷത്തിൽ മാറ്റൊലി കൊള്ളും.